ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ച സർക്കാർ നടപടിയിൽ യു ഡി എഫിൽ ഭിന്നത. സർക്കാർ നിലപാട് സ്വാഗതം ചെയ്ത വി ഡി സതീശനെ ലീഗ് നേതൃത്വം തിരുത്തി. യു ഡി എഫ് മുന്നോട്ട് വെച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. നിലവിലെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാതെ ഇതര വിഭാഗങ്ങളെ പരിഗണിച്ചത് സ്വാഗതാർഹമെന്നും സതീശൻ അഭിപ്രായപ്പെട്ടപ്പോൾ ലീഗിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പഠിക്കണമെന്നായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മറുപടി. കനത്ത നഷ്ടമാണ് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ന്യൂനപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കാതെ പോയോന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ പറഞ്ഞതിനോട് യോജിപ്പില്ല. തീർച്ചയായിട്ടും അത് വിശകലനം ചെയ്യുന്ന ഒരാൾക്കും ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞത് എന്നുള്ള ഒരു പരാമർശം വരരുതായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ പാർട്ടി പറഞ്ഞിട്ടില്ല, യു ഡി എഫും പറഞ്ഞിട്ടില്ല. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് മീഡിയയിൽ വന്നത്, അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, നഷ്ടമുണ്ടായിട്ടില്ലെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണഗതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ചർച്ച വേണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. മൈനോറിറ്റീസിന് വേണ്ടി വേറെ കമ്മീഷൻ വെച്ച് വേറെ ഒക്കെ ഉണ്ടല്ലോ, വേറെ സ്കീം കൊണ്ടുവന്നാൽ മതി. ഈ ചച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കുന്നതിന് പകരം ഇടത് ഗവൺമെന്റ് അത് വെട്ടിക്കുറച്ച് ഇപ്പം ഏതാണ്ട് ഇല്ലാതാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് മറ്റുള്ളവർക്ക് വേറെ സ്കീം കൊണ്ട് ഗവൺമെൻറ് ചെയ്യാവുന്നതേ ഉള്ളത്. ഗവൺമെൻറ് അത് ചെയ്യാതെ അനാവശ്യമായ ചർച്ചകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് മീഡിയ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അതൃപ്തി പരസ്യമാക്കിയതോടെ ലീഗിൻ്റെ അഭിപ്രായത്തെ താൻ എതിർത്തിട്ടില്ലെന്ന നിലപാടുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ടോം കുര്യാക്കോസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ടോം, ഇത്തരത്തിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായെന്ന് തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ തന്നെ വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ തള്ളുന്നു. നിലവിൽ യു ഡി എഫിൽ അത്തരത്തിലൊരു ഭിന്നത നിലനിൽക്കുന്നുണ്ടോ? എന്താണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? ജോൺ, 80-20% ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ്, ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ്, റദ്ദാക്കിയതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ജനസംഖ്യ ആനുപാതികമായി സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് നേതാക്കളും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണ് യു ഡി എഫിനകത്തെ ഈ അഭിപ്രായ ഭിന്നത മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ കാസർഗോഡ് വി ഡി സതീശൻ പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ ഇന്ന് കോട്ടയത്ത് എത്തിയപ്പോൾ രാവിലെ 11 മണിക്ക് വി ഡി സതീശൻ പറയുന്നു ഇത് യു ഡി എഫിന്റെ രണ്ട് നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി, മാത്രമല്ല ഈ എല്ലാ സമുദായങ്ങളെയും പരിഗണിക്കാനുള്ള, അതായത് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെയും പരിഗണിക്കാനുള്ള സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത ആ പരാമർശമാണ് മുസ്ലിം ലീഗിനിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. വി ഡി സതീശനെതിരെ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ ആദ്യം രംഗത്തെത്തിയിരിക്കുന്നു. മുഹമ്മദ് ബഷീർ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് വി ഡി സതീശൻ മുസ്ലിം വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിക്കണം, അതായത് സച്ചാർ കമ്മിറ്റിയും അതോടൊപ്പം പാലോളി കമ്മിറ്റിയും മുസ്ലിം വിഭാഗത്തിന്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പഠിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ശുപാർശ മുന്നോട്ട് വെച്ചത്. അതായത് പൂർണ്ണമായും മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ഉള്ളതായിരുന്നു ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ. പക്ഷേ പിന്നീട് സർക്കാർ അത് 80-20% ആ സമയവും മുസ്ലിം സമുദായത്തിന് അവരുടെ 20% ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഇപ്പോഴത്തെ പുതിയ ജനസംഖ്യ ആനുപാതികമായി സ്കോളർഷിപ്പ് നടപ്പാക്കുമ്പോൾ 59% മാത്രമാണ് മുസ്ലിം വിഭാഗത്തിന് ഇതിന്റെ ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പ് ലഭിക്കുന്നുള്ളൂ. ഇതര വിഭാഗത്തിന് 41%. ഇത് മുസ്ലിം വിഭാഗത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ഉള്ളതാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പറയും. അതായത് യു ഡി എഫിലും നിയമസഭയിലും ഈ വിഷയം വീണ്ടും ഉന്നയിക്കും. മുസ്ലിം വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടു എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. എന്നാൽ യു ഡി എഫ് ഇത് ചർച്ച ചെയ്യുമെന്ന് സതീശൻ തിരുത്തുന്നുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്, ഫോണിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ നിലപാട് വിശദീകരിക്കുന്നുമുണ്ട്. ജോൺ, ശരി. ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.